കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. എന്തൊരു ഭംഗിയാന്നത്തെ കളപ്പച്ചാർത്ത് കാണാൻ. ഒരു ചെറിയൊരു പൊന്നുണ്ണി കണ്ണനെയാണ് ചാർത്തിരിക്കണത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. കക്കാട് മനുവാണ് ചാർത്തിരിക്കണത്. ചെറിയ ഉണ്ണിക്കണ്ണനെ ചാർത്തിയാൽ തന്നെ നമുക്ക് മനസ്സിന് നല്ല സന്തോഷമല്ലേ. ഉണ്ണിക്കണ്ണനെ മനസ്സിൽ തെളിഞ്ഞു വരിക തുടങ്ങിയ തന്നെ നല്ല സന്തോഷം. അപ്പോൾ ഉണ്ണിക്കണ്ണനായിട്ട് ചാർത്തിയാൽ അതിലേറെ സന്തോഷം. ആ സന്തോഷം കേട്ടോ എനിക്ക്. കാലിമിൽ പൊഞ്ചിലമ്പ് കെട്ടിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടാണ്. അത്യാവശ്യം തടിയുള്ള ഒരു പൊന്നുണ്ണി തന്നെയാണ്. തടി കിങ്ങിണി അരയിൽ പറ്റി കിടക്കിട്ടുണ്ട്. നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട് കേട്ടോ. മാറിൽ നല്ലൊരു മാല ചാർത്തിയിട്ടുണ്ട്. ഒരു തിലകം വെച്ചിട്ടുണ്ട്. ഒക്കെ നല്ല തിളക്കമുണ്ട്. ഇടത്തെ കൈയിൽ ഓടക്കോയിൽ പിടിച്ച് നിൽക്കുകയാണ്. വലത്തെ കൈ വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കാതിൽ രണ്ട് ചെവിപ്പൂവ് വെച്ചിട്ടുണ്ട്. നെറ്റിമേലൊരു ഗോപി വെച്ചിട്ടുണ്ട്. ഒക്കെ നല്ല തിളക്കുണ്ട്. അതിൻ്റെ ഉള്ളിൽ കണ്ണനുണ്ണി എന്തോ ഒരു ചിന്തയിൽ നിൽക്കുകയാണ് തോന്നും. മുഖഭാവം കണ്ടാൽ എന്തോ ചിന്തിച്ച് നിൽക്കണ പോലെ തോന്നും. ഭക്തന്മാരെല്ലാവരും എത്തിയില്ലേ എന്ന് ചിന്തിക്കാവും. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും ആ കണ്ണനെ മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. നല്ലോണം നല്ലോണം നാം ജപിച്ചോളൂ. കണ്ണൻ എല്ലാവരെയും നോക്കി നിൽക്കുകയാണ്, അവിടെ കാത്തിരിക്കുകയാണ് എല്ലാവരും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. പൊന്നിൻകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻകിരീടത്തിൻ്റെ മുകളിൽ 3 തിരുമുടിമാലകളാണ്. ഒരു തിരുമുടിമാല വെള്ള, ഒരു തിരുമുടി വെള്ളയും ചുവപ്പും, പിന്നെ ഒരു വെള്ള, അങ്ങനെ 3 തിരുമുടിമാല, 2 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. നല്ല കനത്തിൽ കേട്ടോ. വെള്ളയും ചുവപ്പും മാത്രമായിട്ടൊരു ഉണ്ടമാല, പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട് അങ്ങനെ ഒരു ഉണ്ടമാല. 2 ഉണ്ടമാലകൾ നല്ല വണ്ണുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ കണ്ണൻ ആ 2 ഉണ്ടമാലകളുടെയും 3 തിരുമുടിമാലകളുടെയും നടുവിൽ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുക. എല്ലാവരും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ആ സച്ചിദാനന്ദ കട്ട നമ്മളെ കൈവിടില്ല. അദ്ദേഹമേ ഉള്ളൂ നമുക്ക് രക്ഷ. അദ്ദേഹത്തിൻ്റെ തൃപ്പാദം പിടിച്ചിട്ട് ഉറക്ക നാമം ജപിക്കണേ എല്ലാവരും. നാരായണ 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 ഹരേ.